കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പെൻഷൻ ലഭിക്കാനുള്ള പുതിയ നിബന്ധനകളിൽ നിന്ന് ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇവർ 2023 ഫെബ്രുവരി 28 മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്നാണ് ഇവരുടെ രക്ഷിതാക്കളുടെ ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പെൻഷൻ ലഭിക്കാനുള്ള നിബന്ധനകളിൽ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സെറിബ്രൽ പാഴ്സി, ഓട്ടിസം, മെന്റൽ റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുള്ളത്. December 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയിരുന്ന എല്ലാവരും 2023 ഫെബ്രുവരി 28 മുൻപായി വരുമാന സർട്ടിഫിക്കറ്റ് പ്രാദേശിക സർക്കാരുകൾക്ക് സമർപ്പിക്കണമെന്നും ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെയും 100,000+ രൂപ വരുമാനമുള്ളവർക്ക് പെൻഷൻ സ്ഥിരമായി തടയാനും August 30 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ക്ഷേമ പെൻഷൻ കാര്യത്തിൽ വൈകല്യമില്ലാത്തവർക്ക് ബാധകമാക്കുന്ന അതേ മാനദണ്ഡങ്ങൾ ഇവർക്കും ബാധകമാക്കുന്നതിനാൽ കുടുംബത്തിന്റെ വരുമാനം, വീട്, വാഹനം മുതലായവയുടെ പേരിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഇവർക്കും ക്ഷേമ പെൻഷൻ തടയപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് അവരുടെ കുടുംബത്തിൻ്റേതിന് പകരം അവരുടെ സ്വന്തം നിലപരിഗണിക്കുന്ന നയം നടപ്പിലാക്കണമെന്നും പ്രത്യേകം അവശ്യ വിഭാഗമെന്ന പരിഗണന നൽകി ഇവരുടെ ക്ഷേമ പെൻഷനെങ്കിലും ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഇത്തരം ആളുകൾ ജീവിതകാലം മുഴുവൻ പരാശ്രയത്തിൽ കഴിയേണ്ടവരും സ്വന്തമായി തൊഴിൽ, വരുമാനം, വീട്, വാഹനം എന്നിവ ഇല്ലാത്തവരുമാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൊണ്ടോ മറ്റോ ദുരിതത്തിന് അറുതി വരാത്തവരും കുടുംബത്തിലെ ഒരംഗം പരിചരണത്തിനായി എന്നും ജീവിതം മാറ്റിവെക്കേണ്ടവരുമാണ്. ഇവരുടെ നിരന്തരമായ പരിചരണങ്ങൾക്കും യാത്രയ്ക്കും കുടുംബത്തിന് സ്വന്തമായൊരു വാഹനവും അത്യാവശ്യമുള്ളവരുമാണ്. ജോലി സംവരണം, സ്വയം തൊഴിൽ പദ്ധതി പോലുള്ള ഭിന്നശേഷി പുനരധിവാസ പദ്ധതികളിലൂടെ അതിജീവനം സാധിക്കാത്തവരും മാതാപിതാക്കളുടെ മരണശേഷം മറ്റ് കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ടവരുമാണിവർ. ഇവരുടെ കാര്യത്തിൽ ധനസഹായങ്ങൾക്ക് വരുമാന പരിധി ബാധകമല്ലെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാർഗരേഖയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നിബന്ധന ബാധകമാക്കിയതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ MPമാർക്കും മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ എല്ലാ MLAമാർക്കും നിവേദനങ്ങൾ സമർപ്പിക്കാനാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ 16 MLAമാർക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ MPയായ രാഹുൽ ഗാന്ധിക്കും നിവേദനം സമർപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.